ഇന്നത്തെ സന്ദേശം ഇന്ത്യയിലെ കൽക്കട്ടയിൽ റെക്കോർഡ് ചെയ്തതാണ് അവിടെ നടന്ന ഫെസ്റ്റിവൽ ഓഫ് ലൈഫിൽ ജനങ്ങളെ ഈ സന്ദേശം ഇളക്കിയത് പോലും നിങ്ങളെയും വിളക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്താൽ നമുക്ക് ചെയ്യാനാവാത്തത് തീർച്ചയായും ദൈവം ചെയ്തു തരും അത് ഓർമ്മിച്ചുകൊണ്ട് ഈ സന്ദേശം ആസ്വദിക്കൂ നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ഒന്നും ചെയ്യാതെ നിങ്ങൾ ജീവിതം പാഴാക്കാൻ പോകുന്നില്ല ഈ ലോകത്തിൽ അനേകം അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് അധികം ഉണ്ടായേക്കാം എന്നാൽ തീർച്ചയായും ജനങ്ങൾക്ക് എപ്പോഴും അവസരങ്ങൾ ഉണ്ടാവും അവർ പറയണം ദൈവമേ ഞാൻ ഒന്നും ചെയ്യാതെ ജീവിതം പാഴാക്കാൻ പോകുന്നു പ്രഭു ജീവൻ ഞങ്ങൾ ഇന്ത്യയിലെ ഭാഗത്ത് ഒരു ഹോട്ടൽ ജോലിക്കാരനെ പരിചയപ്പെട്ടു വളരെ ആ ചെറുപ്പക്കാരൻ ഏകദേശം അയാൾ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു എത്ര കാലമായി ഹോട്ടലിൽ ജോലി ചെയ്യുന്നു എന്ന് അയാളോട് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി എന്നയാൾ പറഞ്ഞു അത് മാത്രമല്ല വയസ്സ് മുതൽ ഹോട്ടലുകളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ് എന്നുള്ള വിവരവും പറഞ്ഞു വയസ്സ് മുതൽ ഹോട്ടലുകളിൽ ജോലി ചെയ്തുകൊണ്ട് അയാൾ ഇന്ത്യയിലെ ഒരു കോളേജിൽ ബിരുദം എടുത്തു പക്ഷേ അയാൾക്ക് ഒൻപത് വയസ്സുണ്ടായിരുന്നപ്പോൾ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു അതിനാൽ പുറമെ അയാളെ ഒരിക്കലും ആർക്കും തളർത്താനായില്ല നിങ്ങൾക്ക് വേണ്ടത്ര വേണ്ടത്രെതിരായി എന്ത് തന്നെ നിങ്ങൾക്ക് ജീവിതം കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ചിലർക്ക് എന്നെ വിശ്വാസമായില്ലെന്നാണ് കാരണം നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നു

ഞാൻ നിന്റെ ജീവിതം എടുത്ത് അല്ല ദൈവം പറഞ്ഞു നീ കല്രുട്ടി മാറ്റ ഞാൻ നിന്നെ മരിച്ചു നിന്നു എന്റെ ജീവിതത്തിൽ ഉരുട്ടി മാറ്റേണ്ട അനേകം കല്ലുകൾ ഉണ്ടായിരുന്നു മോശമായ മനോഭാവത്തിന്റെ കല് മനോഭാവം

ഇങ്ങനെ പറഞ്ഞു ദൈവമേ അങ്ങനെ മാറാൻ ഞാൻ തയ്യാറാണ് ജീവിതത്തിൽ ദൈവമെ എനിക്ക് അതിപ്പോൾ ഹൃദയത്തിൽ കാണാൻ സാധിക്കും ദൈവം ഇവിടെ അതിനേക്കാൾ അധികം ചെയ്യാൻ ആഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പട്ടണത്തിലും നിങ്ങളുടെ അവൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ കല്ലുകൾ എടുത്ത് മാറ്റേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവുമോ അത് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ ആവാത്തത് ദൈവം ചെയ്യും ഈശ്വര കൊല്ലം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നതിന്റെ നിങ്ങൾ കേൾക്കണേ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പെരുമാറിയതുപോലെ നിങ്ങളുടെ ബന്ധുക്കളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളായിരിക്കണം ഇങ്ങനെ പറയേണ്ടത് എന്നോടെ ഇത് അവസാനിക്കും അവർ ചെയ്തത് ഞാനും ചെയ്യാൻ പോകുന്നു എന്നേക്കാൾ നല്ലൊരു ജീവിതം ഉണ്ടാകും എല്ലാവരും ഒരു ദൈവത്തിനായും തീഷ്ണതയുള്ള ഹൃദയത്തെ ദൈവമ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് കാണിക്കാൻ ഒരു കഥയും കൂടി പറയും. ഗോൾപ്പ് কৰবো যেখানে আমি বুঝাতে যাব যারা আগ্রহী তাদের জন্য ঈশ্বর কি কাজ করে? ദൈവത്തിന് തീഷ്ണതയുള്ള ഹൃദയം ഇഷ്ടമാണെന്ന് എത്ര பேர் സമ്മതിക്കുന്നുണ്ട്? যারা অগ্রയാത് ഐശ്വതের ভালোবাসা কতজন বলছ রে কথা? আজেন জেলেมายা ദൃഢതയുള്ള ഒരു ഹൃദയം. ദീർഘസoysinu പരിശ്രമী লোক വിട്ടുകളയാൻ വിസമദിക്കുന്നവരാ. 제 નિરાശോടെ ত্যাগ করতে ছেড়ে দিয়েছে രണ്ട് രാജാക്കന്മാർ ഏഴ് ആ രാജ്യത്തെ മുഴുവനും ഭയങ്കര അവരെ വരൾച്ചയായിരുന്നതാണ് എല്ലാവരും പട്ടിണ കിടന്ന ഒരു രാജ്യമാണ് ഈ കാണുന്ന പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് കരുതാം മനുഷ്യർ ദുർഭിക് എന്നാൽ നിങ്ങൾ ഇരിക്കുന്നിടത്താണ് ശത്രുവിന്റെ കൂടാരം ശത്രു താൻ തമ്പു

അങ്ങനെ ഇരിക്കെ പട്ടണത്തിൽ രണ്ട് കുഷ്ഠരോഗികൾ ഇരിക്കുകയാണ് എനിക്ക് ഒരു കുഷ്ഠരോഗിയും കൂടി കിട്ടിയാൽ കൊള്ളാം എന്റെ കൂടെ കുഷ്ഠരോഗിയായിരിക്കും ഹിത രണ്ട് കുഷ്ഠരോഗികൾ ഇവിടെ ഇരിക്കുകയാണ് അവർ തങ്ങളെ കുറിച്ച് സഹതപിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വിഷമത്തിലാണ് ഇരു നോക്ക് നമ്മൾ ഇവിടെ പട്ടിണി കിടന്ന് ചാവാൻ പോകുന്നു ഇനി എന്താണ് ചെയ്യാൻ കഴിയുക അതെനിക്ക് അറിയില്ല ശത്രുപാളയത്തിൽ ആഹാരമുണ്ട് നമുക്കൊന്നും കഴിക്കാൻ വകയില്ല പക്ഷെ അധികം ദൂരെ അല്ലാതെ ഭക്ഷണം ധാരാളമുണ്ട് നമ്മൾ അത് കഴിക്കാനായി അങ്ങോട്ട് പോയാൽ അവർ നമ്മെ കൊല്ലുമല്ലോ ശത്രുടെ അപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞു ഇവിടെ ഇരുന്ന് മരിക്കുന്നത് ശത്രുക്കളുടെ പാളയത്തിൽ ചെന്നാലും നമുക്ക് 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 എന്നാൽ അങ്ങോട്ട് ഭക്ഷണം കഴിച്ചിട്ടെങ്കിലും മരിക്കാമല്ലോ ഇവിടെ ഇരുന്നാൽ മറ്റൊന്നും വേഗം എഴുന്നേൽക്ക് നമുക്ക് അങ്ങോട്ട് പോകാം ചായ എന്നിട്ട് ഒരു ചാൻസ് എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്തു നോക്കാം നമ്മുടെ പ്രശ്നത്തിന് ഒരു ഉത്തരം കിട്ടും സമാധാനത്തിനകത്ത് കടന്നു ഭടന്മാരെല്ലാവരും ഒരൊറ്റ ഭടൻ പോലും ക്യാമ്പിൽ ഇല്ലായിരുന്നു കാരണം ദൈവം അവരെ വലിയൊരു ശബ്ദം കേൾക്കുമാറാർ താതിൽ ആവാ സൃഷ്ടിക്കും ഒരു കൂട്ടം ഭടന്മാർ അവരുടെ നേരെ വരുന്നതായി അവർക്ക് തോന്നി അതിനാൽ ഉപേക്ഷിച്ച് അവർ ഓടി അങ്ങനെ വയറ് കഴിച്ചു എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് പോയി വിശന്ന് വലയുന്ന മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം എന്ന് സന്ദേശം അവർ ഒരൽപം ധൈര്യം സംഭരിച്ച് വിശ്വാസത്തോടെ കാലടി എടുത്തു വെക്കുന്നുണ്ടോ എന്നാണ് ദൈവം നോക്കിയത് പരാതി പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നപ്പോൾ ദൈവം അവർക്കായി ഒന്നും ചെയ്തില്ല ഈ സന്ദേശം നിങ്ങൾ മുഴുവനായി മനസ്സിലാക്കി തോന്നുന്നു ദൈവം എന്റെ ജീവിതം സൗഖ്യമാക്കിയത് വെറുതെ അല്ലെ പേലൻ അവർ പറഞ്ഞു കാലടി എടുത്ത് വെച്ച് വിശന്ന് വലിയ ഒരു ഉരുട്ടി മാറ്റുക കയറുക മരിക്കാതിരിക്കൂ ഒന്നും പകരം പ്രവർത്തിക്കൂ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലെങ്കിൽ ഇപ്പോൾ മുഴുവൻ വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കൂ പള്ളിയിൽ പോയി പറയൂ ഞാനൊരു അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് പറയൂ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അറിയാൻ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുപ്പകൾ അകറ്റൂ സ്വയം സഹതപിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കൂ

അതി മനോഹരമായ ഒരു വചനമുണ്ട് അത് പറയുന്നു നന്മയാൽ തിന്മയെ ജയിക്കുക ആരെങ്കിലും ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ ഈ സമയത്ത് നിങ്ങളോട് ആരെങ്കിലും ദോഷമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹത്തോടെയും നിരാശയോടെയും അതിജീവിക്കാൻ ശ്രമിക്കാതിരിക്കും നിരാശയെ വിജയ പരാതി മൂലവും പകരം സ്നേഹത്തോടുള്ള നടത്താൻ അവയെ അതിജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ദൈവമേ എനിക്ക് 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 ഇതേ ചെയ്യാൻ ചെയ്യാൻ ഒരു വിധവയെ ഞാൻ സഹായിക്കും വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സാധിക്കും ആഹാരം കഴിക്കാത്ത പങ്കിടാൻ ആർക്കെങ്കിലും പലപ്പോഴും എന്റെ ജീവിതം എനിക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതെനിക്ക് ദൈവം എന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്നെ അനുവദിക്കാത്തതിന് ചിലപ്പോൾ എനിക്ക് ദേഷ്യം തോന്നാറുമുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൻ എന്നെ അനുവദിക്കും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം സഹായിക്കാനാവില്ല എന്നാൽ മറ്റാരെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സമാധാന സമാധാനം ദൈവം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം അവനറിയാം നിങ്ങൾ മറ്റൊരാളെ സഹായിക്കാൻ ചെല്ലുമ്പോൾ ാണ് മോശമായ വേദപുസ്തകം പറയുന്നു സൂക്ഷിക്കുവർക്കോ ഉത്സാഹമുള്ളവരായിരിക്കും

നിങ്ങളുടെ തീഷ്ണതയുമായി ദൈവം കൊളുത്തും എന്നിട്ട് മഹത്തായത് എന്തെങ്കിലും ചെയ്യാൻ ദൈവം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുവരെ ഒരുവർ സ്നേഹിക്കണം എന്നാണ് സബ് ഗുരുത്വപൂർണ്ണ കഥ പ്രേം കുറി

ി തന്നത് ഒന്നൊന്നര വർഷം ആയിരക്കണക്കിന് ശതശതം നിങ്ങളെക്കാൾ ഒരുപക്ഷേ ഞങ്ങൾക്കായിരിക്കും അത് കൂടുതൽ സഹായകമായിട്ട് ഉത്തമഘട്ട ഞാൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ജീവിതത്തെ അനുഗ്രഹിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ വേദപുസ്തകം പറയുന്നു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതിലാണ് കൂടുതൽ അനുഗ്രഹം ഉള്ളതെന്ന് സഹായിക്കാതിരുന്നാൽ എനിക്ക് നിങ്ങൾക്കും അതുപോലെ സന്തോഷം മറ്റുള്ളവരെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നിങ്ങളുടെ സഹായത്തിന് അർഹരായ ഒരാളെ സഹായിക്കണം എന്നില്ല സഹാ ലോകത്തുന്നതായിരിക്കും

ഞാൻ കാണിക്കണോ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു സ്വാർത്ഥതയോടും സ്വകേന്ദ്രീകൃതയോടെയും കിടക്കുകയായിരുന്നു ഞാൻ ശരിക്കും ഉറക്കം ഉറക്കമുണർന്നിട്ടുണ്ടായിരുന്നില്ല എന്നെ കുറിച്ച് ചിന്തിച്ച് കിടക്കുക

হঠাৎ ঈশ্বর আমার এই কল্পনার মধ্যে বিঘ্ন সৃষ্টি করলেন എന്നിട്ട് പറഞ്ഞു এন্ড তুমি আমাকে কি শরণ করে দিলে জানো ওরে ওরে মাত্র একটা রোবটের কথা একটাই রয়েছে എനിക്ക് ചിന്തകൾ അന്നേ ദിവസത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായിരിക്കും അതിനാൽ അത് ഉള്ള നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രഭാത്തെ ഗുരുത്വപൂർണ്ണ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റിന്റെ ദുഷിച്ച ചിന്തകൾ അന്നേ ദിവസത്തെ മുഴുവൻ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ കൊണ്ട് നിറച്ച് നന്നായി വൈൻഡ് ചെയ്ത് പിന്നീട് നിങ്ങൾ എഴുന്നേൽക്കും ഇങ്ങനെയാണ് നിന്നെ കാണുമ്പോൾ റെഡിയാണോ എന്റെ കാര്യമോ എന്റെ കാര്യമോ എന്റെ കാര്യമോ ബീപ് ബീപ് എന്റെ കാര്യമോ എന്റെ കാര്യമോ എന്റെ കാര്യമോ എന്റെ കാര്യമോ ദൈവത്തിനൊരു സ്ത്രോത്രം പറയും

ദിവസവും ഞാൻ പ്രാർത്ഥനാ സമയത്ത് ഇരുന്ന് ഞാൻ ചിന്തിക്കും ദൈവമേ വേണ്ടി എനിക്ക് എന്താണ് എന്താണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് എന്നെ കാണിക്കണേ എന്റെ വിളിക്കും പ്രോത്സാഹനത്തിനും വേണ്ടി കാത്തിരിക്കുന്നവരും എന്റെ അനുമോദനങ്ങൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ പ്രഭു കൗക് പ്രശംസോ

മൂടിയ ജനങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ സമൂഹത്തിലെ ഇരുട്ടിൽ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാനാവാത്ത പല കാര്യങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇത് വിഷയം ഇന്ന് നിങ്ങൾ ഒരു കാരണം സ്വയം വീർപ്പ് സഹതാപത്തിൽ കഴിയുന്ന ഒരു നിങ്ങൾക്ക് നേരെ തീരുമാനം എടുക്കേണ്ടത് പ്രശ്നങ്ങൾ നേരിടുകയാണോ അപ്പോൾ നിങ്ങൾ ദൈവത്തിന് ഉയർത്താൻ പര്യാപ്തരാകുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു കഴുതയുടെ കഥ പറയാം ശേഷം ഒരു കഴുതയെ വളർത്തിയ കർഷകൻ ആ കഴുത കിണറ്റിൽ വീണു അതൊരു ആഴമുള്ള കർഷകൻ താഴെട്ട് കിണറ്റിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു ഈ കഴുതയെ രക്ഷപ്പെടുത്തിയിട്ട് ഒരു പ്രയോജനവും ഇല്ല താൻ ഗാധി ആച്ചാ ഏതായാലും അതിന് വയസ്സായി ഇതിനെ പുറത്തെടുക്കണമെങ്കിൽ ധാരാളം ജനങ്ങളെ വിളിക്കേണ്ടി വരും ആരെങ്കിലും ഒരു കയർ കെട്ടി അതിനെ കൊണ്ടുവരാൻ കിണറ്റിൽ ഇറങ്ങണം താങ്ക എന്നിട്ട് അയാളെയും കഴുതെയും മറ്റുള്ളവരെല്ലാവരും കൂടി വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും ഭിന്ന ഭിന്നോക്കെ തലി തൊലേ അതിനാൽ ഒരു കൈക്കോട്ട് കൊണ്ട് മണ്ണ് വാരി മേലിട്ട് അതിനെ തീരുമാനിച്ചു മണ്ണു വാരിയുടെ എനിക്ക് ഒരു നല്ല പ്ലാൻ ഉത്തമനെ അങ്ങനെ എല്ലാവരും മണ്ണ് വാരി മണ്ണുവാരിയുടെ പുറത്ത് ഇട്ടുകൊണ്ടേ ഒരു കൈക്കോട്ട് രണ്ട് കൈക്കോട്ട് മൂന്ന് കൈക്കോട്ട് മണ്ണ് ഫെൽത്ത അപ്പോൾ കേട്ടു വളരെ ആ കരച്ചിൽ വളരെ കഴുത എങ്ങനെയാണ് കരയുന്നത് എനിക്ക് അറിയില്ല പക്ഷേ എങ്ങനെയാണെന്ന് തോന്നുന്നു അത് ദയനീയമായി കരഞ്ഞു

ഓരോ കൈക്കോട്ട് മണ്ണ് പുറത്തു വീഴുമ്പോഴും അതിന്റെ നിൽക്കും അടുത്ത മണ്ണ് വീഴുമ്പോഴും അത് കുടഞ്ഞു കളഞ്ഞിട്ട് അതിന്റെ പുറത്ത് കയറി നിക്കും അടുത്ത മണ്ണും അവർ കോരിയിട്ടു അതും ഇങ്ങനെ എന്നിട്ട് ആ കൂമ്പാരത്തിന്റെ മുകളിൽ കയറി താമസിയാതെ വാരിയിട്ട മണ്ണ് മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരുന്നു അത് ആ കൂമ്പാരത്തിന്റെ മുകളിൽ കയറി പുറത്തേക്ക് ചേട്ടി നിങ്ങളും അഴുക്കിന്റെ മുകളിൽ ചവിട്ടി കയറാനുള്ള സമയമായിരിക്കുന്നു അഴുക്ക് കുടഞ്ഞു കളയൂ അത് താഴെ വീഴട്ടെ നിങ്ങൾ നിങ്ങൾ നടന്നു പോകണം ദൈവം സത്യമാണെന്ന് കാണിക്കണം എല്ലാവരും സഹതാപമോ ശക്തിയോ ഏതെങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കാനാവൂ രണ്ടും കൂടി പറ്റില്ലെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒരു മുന്നേറ്റത്തിനായി കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം ദൈവം എന്നും തന്റെ ഭാഗം ചെയ്യും നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മോട് ചോദിക്കേണ്ടതാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക